ദൈവനാമത്തിലെ മഹത്വം. പുതിയ യെരുശലേം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പുതിയ യെരുശലേം, ഇവിടെ ഇത് സഭയ്ക്കാണോ അതോ യഹൂദനാണോ ഇതിൽ താമസിക്കുന്നത് എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. പൊതുവെ നമ്മൾ ഈ ഇസ്രായേലിൻ്റെ മടങ്ങി വരവ്, 1948 ഇസ്രായേൽ മടങ്ങി വരുന്നത് നിന്ന് മുൻപേ പലപ്പോഴും നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന എല്ലാം തന്നെ ഇത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മളൊരു കാലഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ മടങ്ങി വരവിന് ശേഷമാണ് ഇത്രയധികം ഈ പ്രവചന പുസ്തകങ്ങളുടെ പ്രാധാന്യം. ഒരു കാലത്ത് ഈ പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയി എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പലരും ഇരുന്നിരുന്നത്. ഇന്ന് 1948 ശേഷം, ഇസ്രായേലിൻ്റെ മടങ്ങി വരവിന് ശേഷം, ഇസ്രായേലിനെക്കുറിച്ച് അനേകർ പഠിക്കാനും ഇനിയും ഒരു വാഗ്ദത്തം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവും ഒക്കെ വന്നിട്ട് അധികാലഘട്ടമായില്ല. അപ്പോഴേ എത്രയധികം ഇതിനെ വിഭാഗിച്ച് പഠിക്കുന്നു, അത്രയധികം ഇത് നമ്മളൊരു പക്ഷേ പഴയ കാലങ്ങളിലൊക്കെ ലഭിച്ച വെളിപ്പാടുകൾക്ക് അപ്പുറത്തും പല കാര്യങ്ങളുണ്ട് എന്ന് ഇന്ന് പലർക്കും ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, പുതിയ യെരുശലേം സഭയ്ക്കുള്ളതാണോ അതോ ഇസ്രായേലിന് ഉള്ളതാണോ എന്നുള്ളതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ യേശു സുവിശേഷത്തിൽ സംസാരിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ഈ 2000 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ക്രിസ്ത്യാനികളോട് സംസാരിച്ചു എന്ന രീതിയിൽ നമ്മളതിനെ എടുക്കുമ്പോൾ അതിന് ഒരു യഹൂദ പശ്ചാത്തലവും ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും കഴിഞ്ഞ ഇടയിലിട്ട ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ള യഹൂദ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിൽ ലഭിക്കുന്ന ശരീരത്തെക്കുറിച്ച് ഞാൻ 2 ക്ലാസ്സുകളിട്ടിരുന്നു. അതിൽ യേശു നിക്കോദിമോസുമായിട്ട് സംസാരിക്കുമ്പോൾ, വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വീണ്ടും ജനനമല്ല നിക്കോദിമോസ് അന്ന് മനസ്സിലാക്കിയത്. അതായത് ഇസ്രായേൽ ജനത്തിന് ഒരു രാജ്യമായിട്ട് അവരൊരിക്കൽ കൂടെ വീണ്ടും ജനിക്കും എന്ന് ഞാൻ ആ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ വചനത്തെ വിഭാഗിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യവും, സുവിശേഷങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില വചനത്തിന് അതിന് ഒരു പിക്ചർ ഇൻ പിക്ചർ പോലെ, ഞാൻ പല ക്ലാസ്സുകളിലും ഞാൻ എന്ത് പറഞ്ഞിരുന്നു, ഒരു പിക്ചർ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് തന്നെ വേറൊരു ഒരു പിക്ചർ കാണുന്നത് പോലെ നമ്മൾ പല വചനവും അതിനൊരു ഡബിൾ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ വിഭാഗിച്ച് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയവും ഇതുപോലെ തന്നെ ഒരു വിഷയവുമായിട്ട് കൂട്ടിയിണക്കി പഠിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ഉൽപ്രാവണമാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വചനം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇത് സഭയോട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് ഉൽപ്രാവണത്തെക്കുറിച്ചാണ് എന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ധരിച്ചിരുന്നത്. ഞാൻ തന്നെ പല പ്രാവശ്യം ഈ വചനമെടുത്ത് ഇത് ഉൽപ്രാവണമാണ് എന്ന് പല പ്രാവശ്യം പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതും ഒരുപക്ഷെ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന് ഒരു വാളിൻ്റെ ഇരുവശം പോലെ ഈ വചനം ഒരു സൈഡിൽ ഉൽപ്രാവണം എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇത് യഹൂദ പശ്ചാത്തലവുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലുള്ള പിതാവിൻ്റെ ഭവനം അല്ലെങ്കിൽ സ്വർഗം എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. പക്ഷേ യേശു പിതാവിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയത്തെയും എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് യേശു പറയുന്നതായിട്ട് നമുക്കറിയാം. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ ഉത്സവം ആചരിച്ച് മടങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കൾ അവരോടുകൂടെ യേശു ഇല്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞ് പോയി യെരുശലേം ദേവാലയത്തിൽ യേശു മുതിർന്നവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭവും, അതിനുശേഷം യേശു തൻ്റെ മാതാവിനോട് പറയുമ്പോൾ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിതാവിൻ്റെ ഭവനം, മൈ ഫാദേഴ്സ് ബിസിനസ്, അതായത് ഇത് പിതാവിൻ്റെ ഭവനമാണ്, യെരുശലേമും അല്ലെങ്കിൽ യെരുശലേം ദേവാലയവും പിതാവിൻ്റെ ഭവനമാണ് എന്ന് യേശു തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ സ്വർഗം എന്നുള്ള പിതാവിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയെ സംബന്ധിച്ച് സ്വർഗമാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് യെരുശലേമാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം.
ഞാൻ മറ്റുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആലയം ഭാവിയിൽ സർവ്വജാതികളുടെയും പ്രാർത്ഥനാലയമായി തീരും എന്ന് നമുക്കറിയാം. ഇതൊരു യെശയ്യാപ്രവചനത്തിലെ ഒരു കോട്ടാണ്. യേശു ഈ കോട്ട് ഉദ്ധരിച്ച് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ യെരുശലേം അല്ലെങ്കിൽ യെരുശലേം ദേവാലയം ഭാവി കാലത്ത് ഇത് ദൈവത്തിൻ്റെ ഭവനം എന്ന രീതിയിൽ അറിയപ്പെടും എന്നൊക്കെയുള്ളത് ഈ വചനത്തോട് നിങ്ങൾ കൂട്ടി വായിക്കുക. മുന്നോട്ട് വായിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അപ്പോൾ യേശു സ്വർഗത്തിൽ സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അനുമാനിക്കും. അതിന് നമുക്ക് പുതിയ നിയമത്തിൽ വചനമുണ്ടല്ലോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ വി ഹാവ് എ ബിൽഡിംഗ് ഫ്രം ഗോഡ്, എ ഹൗസ് നോട്ട് മെയ്ഡ് വിത്ത് ഹാൻഡ്സ്, എറ്റേണൽ ഇൻ ദ ഹെവൻസ്. അതായത് നമുക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലൊരു ദൈവഭവനമുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു വീട് ഉണ്ട് എന്നുള്ളതാണല്ലോ പുതിയ നിയമസഭയുടെ പ്രത്യാശ തന്നെ. പക്ഷേ എബ്രായ ലേഖനത്തിൽ ഞാനിതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം ഇത് എഴുതുന്നത് ഹീബ്രൂസിനാണ് അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിനാണ്. അപ്പോൾ നമുക്ക് എപ്രകാരം ഒരു ഭവനം സ്വർഗത്തിൽ സ്ഥിരമായുണ്ടോ അതുപോലെ തന്നെ യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് അവർക്കും ഒരു ഭവനം സ്വർഗത്തിലുണ്ട്. പക്ഷേ ആ ഭവനം അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വരുന്നൊരു ഭവനമായിട്ടാണ് അവരതിനെ കാണുന്നത്. ഞാനതിന് വചനം തരാം. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്ര നമ്മൾ അന്വേഷിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം യെരുശലേമിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നൊരു ഭവനമല്ല. എന്നും അത് അവർ ഭവനമുണ്ടാക്കും, അതിനെ ശൂന്യതയാകും. ഈവൻ 1000 ആണ്ടിൽ നിൽക്കുന്ന ഭവനവും അത് നിത്യമായ ഭവനവുമല്ല, ദൈവം പണിയുന്ന ഭവനമാണ് അത് ഫൈനലായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഫൈനൽ ഭവനത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവം കൈപ്പണിയായി ഉണ്ടാക്കിയ ഭവനം, പക്ഷേ അത് വരുവാനുള്ളത് അത്ര, അതായത് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഭവനമാണ് യഹൂദന്മാരെ സംബന്ധിച്ചുള്ളതെന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നിയമസഭയെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയോ ഒക്കെ തന്നെ അബ്രഹാമിന് ഇതിനെക്കുറിച്ച് അറിവുള്ളവരല്ല. പക്ഷേ അബ്രഹാമിനും അറിയായിരുന്നു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുന്നു. അതായത് ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ കണ്ട ഈ ഭവനത്തിന് വേണ്ടിയാണ് അബ്രഹാം കാത്തിരുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഈ ഭവനവും അതുതന്നെയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയുമില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഇത് യഹൂദന്മാർക്ക് അവരുടെ വാഗ്ദത്തമനുസരിച്ച് അവർക്ക് വേണ്ടി നിത്യമായി ദൈവം പണിയുന്ന ഈ നഗരമാണ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ പാട്ടുകളിലൊക്കെ ഇത് നമ്മുടെ പ്രത്യാശയായിട്ടാണ് നമ്മൾ പാടുന്നത്, പുത്തൻ യെരുശലേമേ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതൊന്നും തന്നെ സത്യത്തിൽ ഇതിനെ വിഭാഗിച്ച് പഠിക്കുമ്പോൾ ഇത് ശരിക്കും യഹൂദൻ്റെ പ്രത്യാശയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം പുതിയ നിയമസഭയ്ക്ക് എഴുതിയതുകൊണ്ട് ഇതെല്ലാം വെളിപ്പാട് പുസ്തകം എല്ലാം തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്. ഇതിന് കൃത്യമായ തുണവചനം യെശയ്യാപ്രവചനം 65 പറയുന്നുണ്ട്. അവിടെ വായിക്കുമ്പോൾ ഇത് യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് വളരെ വ്യക്തമാണ്. യെശയ്യാപ്രവചനം 65, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇവിടെ അതുതന്നെയാണ് കണ്ടത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറയുന്ന അതേ വചനമാണ് ഇവിടെ. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. അപ്പം പുതിയ യെരുശലേം എന്നുള്ളത് അത് യഹൂദന്മാർക്കുള്ളതാണെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വെളിപ്പാട് പുസ്തകം ഇവർക്ക് യഹൂദന്മാർക്കുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ട് അധിക കാലഘട്ടമായില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അത് യഹൂദന് വേണ്ടി കൊടുത്തിരുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മൾ നമ്മുടെ വാഗ്ദത്തമായിട്ട് എടുത്തിരുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ തന്നെ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് 1000 ആണ്ട് വരെ ഇത് ഇവർക്കുള്ള രണ്ടുപേരുടെയും ഡെസ്റ്റിനി ഒരുപക്ഷെ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അതായത്
ആയിരമാണ്ടിൽ ഭൂമിയിൽ വാഴുന്നത് യഹൂദന്മാരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഞാനതിനെക്കുറിച്ച് വേറെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആയിരമാണ്ടിന് ശേഷം ഒരുപക്ഷെ ഈ പുതിയ ഡിസ്പെൻസേഷൻ വരുമ്പോൾ ഒരുപക്ഷെ ഈ സഭയാ മണവാട്ടിയും യഹൂദനും ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ഒന്നാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എഫ് എ സി ലേഖനത്തിൽ ഒരു സൂചനയുണ്ട്. ഒന്ന് വായിക്കാം. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിൻ്റെ തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോടറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിലൊന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥിതിക്കായിക്കൊണ്ട് തന്നെ. ഞാനെപ്പോഴും പറയാറുള്ളതാണ് ഡിസ്പെൻസേഷൻ എന്നുള്ള വാക്ക്. ആ ഡിസ്പെൻസേഷൻ എന്നുള്ളത് ഇംഗ്ലീഷിലേ നമ്മൾ വായിക്കുള്ളൂ, മലയാളത്തിലെല്ലാം ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥിതി എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത് കൂടുതൽ ക്ലിയറാണ്. ദാറ്റ് ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് ഹീ മൈറ്റ് ഗ്യാദർ ടുഗദർ ഇൻ വൺ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ബോത്ത് വിച്ച് ആർ ഇൻ ഹെവൻ ആൻഡ് വിച്ച് ആർ ഓൺ എർത്ത് ഇൻ ഹിം. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ആയിരമാണ്ടിന് ശേഷം ദൈവത്തിൻ്റെ ഒരു പുതിയ യുഗത്തിൽ ഒരുപക്ഷെ ഇവ ഒന്നിക്കും എന്ന് ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വെളിപ്പാടനുസരിച്ച് നമുക്ക് പുത്തൻ യെരുശലേം എന്ന് പറയുന്നത് ഇത് യഹൂദനുള്ളതാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ യെരുശലേമുമായിട്ട് നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ബന്ധമില്ല, നമ്മുടെ കണക്ഷൻ ക്രിസ്തുവിൽ കൂടെയാണ്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരുശലേം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശുദ്ധ നാടും വിശുദ്ധ ഭവനവും ഒക്കെയാണ്. അപ്പോൾ അത് അവരുടെ വാഗ്ദത്തമാണ്, അവർക്ക് കാലാകാലങ്ങളിലായി ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പക്ഷം ആയിരം ആണ്ട് വാഴ്ചയിൽ യെരുശലേമുമായിട്ട് ഒരുപക്ഷെ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല, നമുക്കുള്ളത് സ്വർഗത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻപോട്ട് വായിക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമ്മൾ കണ്ടു സ്വർഗത്തിൽ പുതിയ നിയമസഭയ്ക്ക് സ്ഥലമുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി യഹൂദന്മാർ കാത്തിരുന്നു, അബ്രഹാമിൻ്റെ ഒക്കെ പ്രത്യാശ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ വചനം ഒരേ സമയത്ത് ഇത് യഹൂദനും ആപ്ലിക്കബിളാണ്, ഒരേ സമയത്ത് ഇത് സഭയ്ക്ക് ആപ്ലിക്കബിളാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറയുന്നു. ഇതും യഹൂദന് ആപ്ലിക്കബിളാണ്, അപ്പോൾ തന്നെ സഭയ്ക്കും ആപ്ലിക്കബിളാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും എന്നുള്ളത് യഹൂദനും ആപ്ലിക്കബിളാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിലിരുന്നത് പോലെ തന്നെ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാ യഹൂദ പശ്ചാത്തലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സഭ മാത്രമല്ല യഹൂദനും ഇത് ആപ്ലിക്കബിളാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു രണ്ടാമത് വരും, ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചറിൽ നമ്മൾ എടുക്കപ്പെടും എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് വചനം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തന്നെ അവിടെ ഓർപ്പിക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനൊരു മർമ്മമാണ് നിങ്ങളോട് പറയുന്നത്. ഐ ടെൽ യു എ മിസ്റ്ററി. അതായത് മിസ്റ്ററിയുടെ മീനിങ് എന്താണ്? ഇത് ഇതിന് മുൻപേ മറഞ്ഞിരുന്ന കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ പലപ്പോഴും ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഇത് ഉൽപ്രാവണമാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യം, ഇത് യേശു പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഇത് യഹൂദനോടാണ്. അത് ഇവിടെ നിന്ന് വ്യക്തമാണ്. അതായത് ഇത് ഇതിനു മുൻപ് വെളിപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത് ഇത് യഹൂദനോട് പറയുന്ന കാര്യമാണ്. നമ്മളെപ്രകാരം യേശു രണ്ടാമത് മടങ്ങി വരുന്ന നമ്മളെ ചേർക്കുമോ അതുപോലെ യഹൂദനും ഒരു ഗ്യാതറിംഗ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിട്ടുപോവുകയോ മറന്നുപോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ മുൻപോട്ട് സംസാരിക്കാം. ഇതിനു മുൻപ് പല ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എപ്രകാരം സഭയുടെ പ്രത്യാശ യേശുവിൻ്റെ മടങ്ങി വരവും നമ്മുടെ രൂപാന്തരീകരണവും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യേശുവിനോടുള്ള സമാഗമനവുമാണ് നമ്മുടെ പ്രത്യാശ. അതുപോലെ തന്നെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യാശ, അവർ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ ചിതറിപ്പോയാലും അവരുടെ മശിഹ വരുമ്പോൾ അവരെ തിരികെ കൂട്ടിച്ചേർക്കുമെന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. നമുക്കറിയാം, അതുകൊണ്ടാണ് യഹൂദന്മാർ ലോകത്തിലെല്ലായിടത്തും ചിതറിപ്പോയതിന് ശേഷവും അവർ നമ്മുടെ കൊച്ചി പോലുള്ള സ്ഥലത്തു നിന്നും ഇന്ത്യയിലുമൊക്കെയുള്ള യഹൂദന്മാർ മടങ്ങിപ്പോകാൻ കാരണം ഇതാണ്. അതായത് അവർ വിശ്വസിക്കുന്നത് അവരുടെ മശിഹ വരുമ്പോഴവരെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഈ പ്രവചനം അവർ നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവരതിനെ അവർ സെൽഫ് ഫുൾഫിൽ ചെയ്താണ് അവരെല്ലായിടത്തുനിന്നും മടങ്ങിപ്പോയിരിക്കുന്നത്. നെഹമ്യയുടെ പ്രാർത്ഥനയിൽ ഇത് നമ്മൾ കാണാം.
എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെന്നനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ ഇത് യഹൂദൻ്റെ പ്രത്യാശയായിരുന്നു, എല്ലാ കാലത്തും യഹൂദൻ്റെ പ്രത്യാശയായിരുന്നു. ഈ നെഹമ്യ ബാബിലോൺ പ്രവാസത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ അന്ന് ഇത് വിശ്വസിച്ചതുപോലെ അന്ന് കോരശിനെ ഉപയോഗിച്ച് ദൈവം അവരെ കൂട്ടിച്ചേർത്തു. ഇനി ഭാവിയിൽ ഇതുപോലെ തന്നെ ദൈവം യേശുവിനെ ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളെ കൂട്ടിച്ചേർക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വാക്കുകൾക്കെല്ലാം ഒരു ഡബിൾ മീനിങ് ഉണ്ട്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറയുമ്പോൾ സഭ ഇവിടെ നിന്ന് വായിക്കുന്നതിൻ്റെ അർത്ഥമല്ല യഹൂദൻ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. യഹൂദൻ്റെ ഈ കൂട്ടിവരവിനെക്കുറിച്ച് അനേക സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, നെഹമ്യ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം, ഇത് മോശയോട് ദൈവം അരളി ചെയ്ത വചനം ഓർക്കണമേ എന്ന് പറഞ്ഞ് ആണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇത് മറ്റുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. ആ ദൈവം ഇവരെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ വാഗ്ദത്തം ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ കാണാം. ഇത് ലോകാവസാനത്തിൽ സംഭവിക്കേണ്ടതാണ്. ഞാൻ നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിൻ്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിൻ്റെ ഹൃദയത്തിൽ ഓർത്ത് നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും, ഈ സ്ഥിതി മാറ്റുക എന്നുള്ള സങ്കീർത്തനത്തിലൊക്കെ അനേക സ്ഥലത്തുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ദ ലോർഡ് യുവർ ഗോഡ് വിൽ ബ്രിങ് യു ബാക്ക് ഫ്രം ക്യാപ്റ്റിവിറ്റി എന്നുള്ള വാക്കാണ്. അതായത് പ്രവാസം മാറ്റും എന്നുള്ളതാണ്. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ പ്രവാസം മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരിയുകയും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അത് യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിൻ്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിൻ്റെ പിതാക്കന്മാർക്ക് കൈവശമാക്കിയിരുന്ന ദേശത്തേക്ക് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിൻ്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. അപ്പോഴിവിടെ പറയുകയാണ് ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയാലും തിരിച്ചു കൊണ്ടുവരും. ഇതുതന്നെയാണ് നമ്മൾ മത്തായി സുവിശേഷം 24-ൽ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, അതിനൊക്കെ ശേഷം അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവനവൻ്റെ വ്രതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ എന്നുള്ളത് ഇവിടുത്തെ എടുത്ത വാക്യമാണ്. നമ്മൾ പലപ്പോഴും ഇത് സഭയുടെ കൂടിവരവാണ്, ഉൽപ്രാവണമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും പോസ്റ്റ്ബിലേഷൻകാരൊക്കെ ഇതിനു വേണ്ടി ആർഗ്യൂ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയകാലത്ത് ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അനേക സ്ഥലത്ത് പറയുന്നുണ്ട്, യാക്കോബെ ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേലിലെ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും എന്നുള്ള അവരുടെ വാഗ്ദത്തമാണ്. യെശയ്യാപ്രവചനം 11-ൽ പറയുന്നു, അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. 4 quarters of earth എന്ന് പറയുന്നു. അതേ വാക്ക് നമുക്കിവിടെ കാണാം. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇവിടെ നമ്മൾ കണ്ടു ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ ഇതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. മത്തായി സുവിശേഷം 24 നമ്മൾ വായിക്കുമ്പോൾ നമ്മളിതെല്ലാം സഭയോട് പറഞ്ഞിരിക്കുന്നതാണ് എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. ഇത് സഭയോടല്ല, ഇത് യഹൂദന്മാരോടുള്ള വാഗ്ദത്തമാണ്. യെശയ്യാപ്രവചനം 11-ൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാപ്രവചനം 27-ൽ കാണുന്നു, അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും. യേശു തിരിച്ചു വരുന്ന അർമഗദോൻ യുദ്ധത്തിൻ്റെ ഒക്കെ ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും, അന്നാളിൽ മഹാകാഹളം മുതും. അപ്പോഴേ ഇവരോടുള്ള വാഗ്ദത്തം എന്താണ്? ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. ഇവിടെ നമ്മളെന്താ കൊണ്ട്? അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പോഴേ പെറുക്കിയെടുക്കുമെന്നുള്ളതിൻ്റെ ഫുൾഫിൽമെൻ്റ് ഇവിടെ നടക്കുകയാണ്. അതായത് അവർ എങ്ങനെയാണ് പെറുക്കിയെടുക്കുന്നത്? ദൂതന്മാരെ അയച്ചാണ് ദൈവം അവരെ പെറുക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എപ്രകാരം പല വചനങ്ങളും നമുക്ക് ആപ്ലിക്കബിളാണോ അതേ വചനത്താൽ യഹൂദന്മാർക്കും ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ഇതെല്ലാം സഭയോട് പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിക്കുന്ന പല വചനങ്ങളാൽ യഹൂദന്മാർക്കും ഇത് ബാധകമാണ് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ കണ്ടു. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ദൈവം ഒരു പുതിയ എരിശിലേം ഒരുക്കുന്നുണ്ട്.
അത് താഴോട്ട് വരുന്നതാണ്, ഭൂമിയിലേക്ക് വരുന്നതാണ് എന്ന് നമുക്കറിയാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, അതായത് ഇത് രണ്ടു പേർക്കും ബാധകമാണ്. നമ്മൾ സഭയെ ദൈവസന്നിധിയിൽ യേശു പ്രസൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ യേശു മടങ്ങി വന്ന് യെരുശലേമിൽ എപ്രകാരം ഇരിക്കുമോ അവരും യഹൂദന്മാരും യേശുവിനോട് കൂടെ ഇരിക്കും. അതിനുവേണ്ടി പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളു. ഉൽപ്രാവണത്തിൽ എപ്രകാരം നമ്മളെ എടുക്കുമോ അതുപോലെ തന്നെ യഹൂദന്മാർക്കും ഈ വചനത്താൽ മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്വം അനുസരിച്ച് അവർക്കും ഇത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇരുവായ്ത്തല ഉള്ള വാൾ പോലെ ഒരു വചനം രണ്ട് വശവും മുറിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇതെല്ലാം നമ്മൾ സഭയ്ക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും അത് പ്രൈമറി ഓഡിയൻസ് യഹൂദന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ പൗലോസ് ഈ സഭയോട് ഇത് മർമ്മമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് പൗലോസിൽ കൂടെ ആണ് ഈ ഉൽപ്രാവണം വെളിപ്പെട്ടത്. അപ്പോഴതിനർത്ഥം ഇത് ഫസ്റ്റ് ദൈവം പറയുന്നത് യഹൂദന്മാർക്കാണ്, ഈ വചനങ്ങളൊക്കെ ആപ്ലിക്കബിൾ എന്ന് വളരെ വ്യക്തമാണ്. ഇത് വചനത്തെ ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ഊന്നി പറയുന്നു എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. ഈ ചോദ്യത്തിൻ്റെ മറുപടി വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പുതിയ യെരുശലേം എന്ന് പറയുന്നത് 1000 ആണ്ടിൽ നമ്മൾ ഒരുപക്ഷെ സഭയുടെ റോൾ എന്താണ് എന്ന് ഞാനൊരു ക്ലാസ് സെപ്പറേറ്റ് ഇട്ടുണ്ട്. 1000 ആണ്ടിൽ യഹൂദന്മാരാണ് ഇവിടെ ഭരിക്കുന്നത്. തുള്ളൻ കൊണ്ടുപോയതിനും വെട്ടിക്കൊണ്ടിൽ കൊണ്ടുപോയതിനുമെല്ലാം അവർക്ക് പകരം ദൈവം നൽകുന്നതാണ് 1000 ആണ്ടിലെ വാഴ്ച. അപ്പോൾ സഭയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വർഗത്തിലാണ് സഭയുടെ വാസമെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഈ 1000 ആണ്ടിന് ശേഷം നമ്മൾ FAC ലേഖനത്തിൽ കണ്ടപോലെ ഒരുപക്ഷെ ഇത് ഭാവിയിൽ ഈ ഡിസ്പെൻസേഷന് ശേഷം 1000 ആണ്ടിൻ്റെ ഡിസ്പെൻസേഷന് ശേഷം ഒരുപക്ഷെ ഇത് ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊരുപക്ഷെ ഈ പുത്തൻ യെരുശലേമിലായിരിക്കും അന്ന് സഭ താമസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ യഹൂദപക്ഷവും ഇതിൻ്റെ സഭയുടെ വശത്തു നിന്നുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ യെരുശലേം സഭയ്ക്കോ ഇസ്രായേൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. വചനത്തെ വിഭാഗിച്ച് പഠിക്കുന്നതിൻ്റെ ആ മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും വാട്സപ്പിൽ ദയവായി അയയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.